സംസ്ഥാനത്ത് ഇന്ന് രണ്ടായിരത്തി അറുന്നൂറ്റി അൻപത്തി അഞ്ച് പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു രണ്ടായിരത്തി മൂന്ന് പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത് അതിൽ ഇരുനൂറ്റി ഇരുപത് പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ മുപ്പത്തി പേർ വിദേശ രാജ്യങ്ങളിൽ നിന്നും പേർ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വന്നതാണ് ഇന്ന് രണ്ടായിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് പേർ ഇന്ന് സംസ്ഥാനത്ത് രോഗമുക്തരായി പതിനൊന്ന് മരണങ്ങളാണ് ഇന്ന് കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിച്ചത് നമ്മുടെ പേർക്കാണ് കോവിഡ് ബാധ സ്ഥിരീകരിച്ചത് അതിൽ രണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തിമൂന്ന് പേർക്കും സമ്പർക്കം മൂലമാണ് രോഗബാധയുണ്ടായത് രോഗബാധ സ്ഥിരീകരിച്ചവരിൽ അറുപത്തൊന്ന് പേർ ആരോഗ്യ പ്രവർത്തകരാണ് രണ്ടായിരത്തി നൂറ്റി പതിനൊന്ന് പേരാണ് രോഗവിമുക്തി നേടിയത് ഇന്നത്തെ കോവിഡ് മൂലമുള്ള മരണം പതിനൊന്ന് പേരാണ് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിൽ നാൽപ്പതിനായിരത്തി നൂറ്റി അറുപത്തിരണ്ട് സാമ്പിളുകൾ പരിശോധിച്ചു ഇപ്പോൾ സംസ്ഥാനത്ത് ആകെ ഇരുപത്തൊന്നായിരത്തി എണ്ണൂറ് കോവിഡ് ആക്റ്റീവ് കേസുകളാണുള്ളത് പരിശോധനകൾ വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി കോഴിക്കോട് റീജിയണൽ പബ്ലിക് ഹെൽത്ത് ലാബിനോടനുബന്ധിച്ചുള്ള ഉദ്ഘാടനം നാളെ നടക്കും കേരളത്തിൽ ഇന്ന് രണ്ടായിരത്തി അറുനൂറ്റി അൻപത്തിയഞ്ച് പേർക്ക് കോവിഡ് നയന്റീൻ സ്ഥിരീകരിച്ചതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു തിരുവനന്തപുരത്ത് അഞ്ഞൂറ്റി തൊണ്ണൂറ് പേർക്കാണ് ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചത് കാസർഗോഡ് ഇരുനൂറ്റി എഴുപത്തിയാറ് മലപ്പുറം ഇരുനൂറ്റി നാൽപ്പത്തി കോഴിക്കോട് ഇരുനൂറ്റി നാൽപ്പത്തിനാല് കണ്ണൂർ എറണാകുളം കൊല്ലം നൂറ്റി എഴുപത് തൃശൂർ പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം പാലക്കാട് നൂറ് ഇടുക്കി മുപ്പത്തിയൊന്ന് വയനാട് ഇരുപത് പേർക്കുമാണ് ഇന്ന് രോഗബാധ സ്ഥിരീകരിച്ചത് മരണങ്ങളാണ് ഇന്ന് കോവിഡ് നയൻറ്റീൻ മൂലമാണെന്ന് സ്ഥിരീകരിച്ചത് ഇതോടെ കോവിഡ് ബാധിച്ച് മരണപ്പെട്ടവരുടെ എണ്ണം ആകെ ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ മുപ്പത്തെട്ടു പേർ വിദേശ രാജ്യങ്ങളിൽ നിന്നും പേർ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വന്നതാണ് രണ്ടായിരത്തി മൂന്ന് പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത് അതിൽ ഇരുന്നൂറ്റി ഇരുപത് പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല ർക്കും ഇന്ന് രോഗം സ്ഥിരീകരിച്ചു കണ്ണൂർ ജില്ലയിൽ പതിനെട്ട് തിരുവനന്തപുരം പതിമൂന്ന് പത്തനംതിട്ട എറണാകുളം ജില്ലകളിലെ ആറ് വീതവും കാസർഗോഡ് അഞ്ച് മലപ്പുറം നാല് പാലക്കാട് മൂന്ന് ആലപ്പുഴ തൃശൂർ കോഴിക്കോട് ജില്ലകളിലെ രണ്ട് വീതവും ആരോഗ്യപ്രവർത്തകർക്കാണ് രോഗം ബാധിച്ചത് എറണാകുളം ജില്ലയിലെ ഒൻപത് ഐ എൻ എച്ച് എസ് ജീവനക്കാർക്കും രോഗം ബാധിച്ചു രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന രണ്ടായിരത്തിഒരുന്നൂറ്റി പതിനൊന്ന് പേരുടെ പരിശോധനാഫലം ഇന്ന് നെഗറ്റീവായി ഇതോടെ പേരാണ് രോഗം സ്ഥിരീകരിച്ച് ഇനി ചികിത്സയിലുള്ളത് പേർ ഇതുവരെ കോവിഡിൽ മുക്തി നേടി സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലായി ഒരു ലക്ഷത്തി നിരീക്ഷണത്തിലുള്ളവരിൽ ഒരു ലക്ഷത്തി എൺപതിനായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ട് പേർ വീട് ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈനിലും പേർ ആശുപത്രികളിലും നിരീക്ഷണത്തിലാണ് പേരെയാണ് ഇന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് കഴിഞ്ഞ ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തിരണ്ട് സാമ്പിളുകളാണ് പരിശോധിച്ചത്